നമസ്കാരം. നമ്മൾ ഒരുപാട് നെഗറ്റീവ് ന്യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു പോസിറ്റീവ് ന്യൂസ്, ഇന്നത്തെ കാലത്ത് വളരെ മനസ്സിനൊക്കെ സന്തോഷം തരുന്നൊരു ന്യൂസ് ചെയ്യാനൊരു ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ, നിങ്ങളെ മുന്നിൽ പറയാൻ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യം കേട്ടോ. നിങ്ങൾ തമ്മിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് ന്യൂസ് ചാനൽസിലൂടെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, രണ്ട് പയ്യന്മാരെ കുറിച്ച് അല്ലേ, ഒരു പെൺകുട്ടിയെ സേവ് ചെയ്തിട്ടുള്ള രണ്ട് പയ്യന്മാരെ കുറിച്ച്. ഞാൻ ആ ടോപ്പിക്കാണ് ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത്. ഞാൻ അതിൽ കിടക്കുന്നതിന് മുന്നേ ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അപർണ ബാലമുരളിയെ സ്റ്റേജ് കയറിയിട്ടൊരു പയ്യൻ തോണ്ടിയ സംഭവം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചെക്കനെ നമ്മൾ കണ്ടു, ഒരു ലോ സ്റ്റുഡൻ്റ് ആയിട്ട് കൂടി അവൻ ചെയ്തത് വളരെ ന്യായീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞാൻ വീണ്ടും ഈ ടോപ്പിക് എന്തുകൊണ്ട് എടുത്തിടുന്നു എന്ന് വെച്ചാൽ, ഓൾറെഡി രണ്ട് വീഡിയോ ഞാൻ അതിൽ ചെയ്തു കഴിഞ്ഞു. പക്ഷേ അതെന്തിനാണ് വീണ്ടും എടുത്തിടുന്നത് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വെറും ഈ രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികൾ മാത്രമല്ല, പയ്യന്മാർ മാത്രമല്ല ഉള്ളൂ. അതായത് 20s ഒരു പയ്യനാണ് ഇപ്പോൾ അപർണേനെ ആ ഒരു സ്റ്റേജിൽ അത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ, വിഷ്ണുവും സുമി എന്ന് പറഞ്ഞ രണ്ട് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന രണ്ട് പയ്യന്മാർ പാലക്കാട് വെച്ചിട്ടുള്ളത്, ഇവർ എറണാകുളത്ത് ലുലു മാള് കാണാൻ വേണ്ടി പോയ സമയത്ത് ട്രെയിനിൽ വെച്ചിട്ടൊരു പെൺകുട്ടിയെ ഒരു അസാധാരണമായ സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, എന്തോ ഒരു അവർക്കെന്തോ ഒരു പന്തികേട് ഒരു തോന്നുന്ന രീതിയിലുള്ള സിറ്റുവേഷനിൽ അവരൊരു പെൺകുട്ടിയെ കാണുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ഭൂരിഭാഗം ചെറുപ്പക്കാരും ലഹരിക്ക് അടിമകളാണ് അല്ലേ. പല രീതിയിൽ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചിന്തിച്ചു നടക്കുന്ന ആൾക്കാരുടെയിലാണ് ഈ രണ്ട് പയ്യന്മാരും വ്യത്യസ്തരാകുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവർ ട്രെയിനിൽ വെച്ചിട്ട് ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ പെൺകുട്ടീനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണുകയാണ്. അവൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാവുകയാണ്. സോ പല രീതിയിൽ വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം അല്ലേ, അവർക്ക് വേണമെങ്കിൽ അതിൽ കാര്യത്തിൽ ഇടപെടാതിരിക്കാം. അല്ലെങ്കിൽ അടുത്ത് നമ്മൾ ഒരുപാട് ഇൻസിഡൻസായി നമ്മൾ കേൾക്കുന്നു അല്ലേ, ഹെൽപ്ലെസ് ആയിട്ടുള്ള കുട്ടികൾ പെൺകുട്ടികൾ, ഇതൊരു 18 വയസ്സുള്ള പെൺകുട്ടി, ഹെൽപ്ലെസ് ആയിട്ടുള്ള പെൺകുട്ടികൾ പല സാഹചര്യങ്ങളും ഉണ്ടാവുന്ന സമയത്ത് സഹായിക്കാൻ തന്നെ വ്യാജേന ചെറിയ പയ്യന്മാരും പല പ്രായമുള്ള ആൾക്കാരും ആരാണെന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലേ. പക്ഷേ ഈ പയ്യന്മാരെന്താ കാണിച്ചത്, ഈ കുട്ടിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് എന്തോ ഒരു പ്രശ്നത്തിലാണിന്ന് ഈ കുട്ടി എന്ന് മനസ്സിലായിട്ട് ഈ കുട്ടിയെ അടുത്ത് ചെന്ന് അവർ വെറുതെ വിടില്ലെന്ന് വെച്ചാൽ, അവർ ചെന്ന് സംസാരിച്ചിട്ട് ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി നോക്കുമ്പോൾ വെച്ചാൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അത്രേ. ഈ 18 വയസ്സായുള്ളൊരു പെൺകുട്ടിയെ അവളെ കാമുകൻ തേച്ചു. അതിൻ്റെ ഒരു പേരിൽ ഈ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി വീട് വിട്ട് ഇറങ്ങിയതാണ്. ആ കുട്ടിക്ക് തിരിച്ച് വീട്ടിലേക്കും പോകാൻ വയ്യ. പക്ഷെ ഇവർ അവരുടെ ആ ഒരു പ്രായത്തിൻ്റെതൊക്കെ വെച്ച് നോക്കുക, അവർ ആ പക്വത വെച്ചിട്ട് ഈ പിന്നെ കുട്ടിയോട് ഇവർ സംസാരിച്ച് അടുത്തിട്ട് ഇവരെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിലേക്ക് SIയുടെ സഹായത്തോടു കൂടി ആ കുട്ടിയുടെ പേരൻസിനെ വിളിച്ചു വരുത്തി. ആ കുട്ടിയെ സേഫായിട്ട് അവരെ പേരൻസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് നമ്മളിന്ന് കേട്ടത്. ഞാൻ ജസ്റ്റ് ആ ന്യൂസ് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് വീണ്ടും ആ ജസ്റ്റ് ആ പയ്യന്മാരുടെ മുഖം ഒന്ന് കാണണം തോന്നി. എറണാകുളം പോയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒറ്റപ്പാലത്തുണ്ടായിരുന്നു ട്രെയിന്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒറ്റപ്പാലത്തിൽ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ട്രെയിൻ വന്നിട്ട് ഞങ്ങൾ കയറി. അപ്പോൾ ഷൊർണൂരെത്താറായപ്പോൾ ബാത്റൂമിൻ്റെ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കരയുന്നിരിക്കും. അപ്പോൾ കരയെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വീട്ടിൽ വിട്ട് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് പിന്നെ ചോദിച്ചു എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു. അപ്പോൾ എറണാകുളം പറഞ്ഞു. അപ്പോൾ എന്തിനാണ് പോകുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അറിയില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിലോട്ട് പറഞ്ഞാലേ ചോദിച്ചു. അപ്പോൾ പറയാണ്ട് ഇറങ്ങി വന്ന് അമ്മ കുളിക്കാൻ കയറിയപ്പോൾ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നിട്ട് എന്താ ചെയ്തേ അവിടെ എറണാകുളത്തിയപ്പോൾ? എന്ത് ചെയ്തു എറണാകുളത്തി? ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാം കഴിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല കേട്ടോ, ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ കൊണ്ട് കഴിക്കാൻ പഠിച്ചു കൊടുത്തി. സംസാരിച്ചു ആ കുട്ടി വന്ന് സംസാരിക്കുന്ന തലത്തിൽ കൂടുതല. അവിടെ കുറച്ച് സംസാരിച്ചു അവിടെ കാര്യ കാരണം. പോലീസിൽ എങ്ങനെ അറിയിച്ചേ? അത് ആ കുട്ടിൻ്റെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ ഫോൺ ആ കുട്ടീൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ പോലീസ്. ന്യൂസ് ഏഷ്യാനെറ്റിലുണ്ട് കേട്ടോ, വളരെ നല്ല പയ്യന്മാർ. ഇവരെ പേര് വിഷ്ണുവും സുമിനും. ആ ഹോട്ടലിൽ അവർക്ക് അതിന് ഓണർ സ്പെഷ്യൽ ഡിന്നർ കൊടുത്തു, ഗിഫ്റ്റൊക്കെ കൊടുത്തവർ കണ്ടു. വെരി ഗുഡ് അല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഇത് രീതിയിലുള്ള ന്യൂസ് കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പയ്യന്മാരുണ്ട് എന്ന് കാണുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷം. ഒന്ന്, രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ, ഒരുപാട് ഭാഗ്യം ചെയ്ത അച്ഛനമ്മമാരായി കുട്ടികളുടെ. കാരണം അവരെ വളർത്തിയതിൻ്റെ ഗുണമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു കേസ് കണ്ടു. ഇതാണ് ഞാൻ എപ്പോഴും നമ്മളൊരു റെഫറൻസ് എടുത്ത് സംസാരിക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്, കാരണം അറിയോ, ബട്ട് ഐ ഹാവ് ടു സേ ദിസ്. നമ്മൾ ഇന്നലെ റെഫറൻസ് കണ്ടു ഒരു പയ്യന അല്ലേ, ബാലമുരളിയുടെ കേസ്, അപർണയുടെ കേസ്. ഇന്നിപ്പോൾ യുനോ ഇറ്റ് ഷോസ് ഹൗ ദേ ബോത്ത് ഹാവ് ബിൻ ബ്രോട്ട് അപ്പ് അല്ലേ. രണ്ടുപേരും വളർത്തിയിട്ടുള്ള ആ അച്ഛനമ്മമാർക്കാണ് ഈ ഒരു ഇത് കൊടുക്കേണ്ടത് മെയിനായിട്ടും. കാരണം വെച്ചാൽ അവരാ ഒരു അമ്മ പെങ്ങൾ എന്ന് പറഞ്ഞ സംഗതി അവരെ ഉൾക്കൊണ്ട് പഠിപ്പിച്ച് അതവരെ മനസ്സിലാക്കി കൊടുത്ത് വളർത്തിയൊരു കാര്യം കൊണ്ടാണ് ആ പയ്യന്മാർക്കും ഈ രീതിയിൽ
പെരുമാറാൻ കഴിഞ്ഞത്. എന്താണെന്നുണ്ടെങ്കിലും ഭയങ്കര സന്തോഷം. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് പോകാമായിരുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യാമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുകയാണ്, പക്ഷെ ഇവരൊന്നും തിരഞ്ഞെടുക്കാതെ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ നിന്നു. രസം എന്താ വെച്ചാൽ ഇവർ നെക്സ്റ്റ് ഡേ ഡ്യൂട്ടിക്ക് കയറണതാണ്. അപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായപ്പോൾ അവർക്ക് ലുലു മോള് കാണാൻ പറ്റിയില്ല എന്നാണ്. പക്ഷേ ആ പോലീസിലെ ഒരു എസ് ഐയുടെ അവർ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞ് നെക്സ്റ്റ് ഡേ ഇങ്ങോട്ട് ലീവ് കൊടുത്തു, അന്ന് അവർക്ക് റൂം എടുത്ത് കൊടുത്തു. പിറ്റേ ദിവസം അവർ ലുലു മോളൊക്കെ കണ്ടിട്ടാണ് അത്ര തിരിച്ച് അവർ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത്. കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതുപോലുള്ള ന്യൂസ് കൊടുക്കുന്ന സമയത്തും നമുക്ക് പറയുമ്പോൾ ഒരു സന്തോഷം, അല്ലാണ്ട് വെറും നെഗറ്റീവ് അടിക്കുന്നതിന് മാത്രം ഒരു രസമില്ല. എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ മക്കള്, നമ്മളൊക്കെ ബ്രദേഴ്സ്, നമ്മളെല്ലാവരും ഇതുപോലുള്ള സംഗതികളൊക്കെ കണ്ട് പഠിച്ച് വളരട്ടെ. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ദൈവം അനുകരിക്കട്ടെ. ഈ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം.